ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്റെ പേര് നദീം ലത്തീഫ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഈതർ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള അവരുടെ ഓട്ടോ ഹോൾഡ് എന്ന് പറയുന്ന ഫീച്ചറാണ്. അപ്പോൾ ഓട്ടോ ഹോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മുടെ ഓലയിൽ വരുന്ന ഹിൽ ഹോൾഡിന്റെ വേറൊരു രൂപമാണ്. പക്ഷേ ഇത് രണ്ട് ഡയറക്ഷനിലും വർക്ക് ചെയ്യും. ഇപ്പോൾ ഹിൽ ഹോൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളൊരു കയറ്റത്തിൽ കൊണ്ടുവന്ന് നമ്മുടെ വണ്ടി നിർത്തി കഴിഞ്ഞാൽ വണ്ടി ബാക്കോട്ട് ഇറങ്ങി പോവാതെ നിൽക്കുന്ന ആ ഒരു ഫീച്ചറാണ് ഹിൽ ഹോൾഡ് എന്ന് പറയുന്നത്. ഏതൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓട്ടോ ഹോൾഡ് എന്നാണ് ഈ ഒരു ഫീച്ചറിനെ പറയുന്നത്. ഇത് നമ്മൾ കയറ്റം കയറുന്ന സമയത്താണെങ്കിലും ഇറങ്ങുന്ന സമയത്താണെങ്കിലും നമ്മുടെ വണ്ടി ഹോൾഡായിട്ട് നിന്നോളും. അതായത് കയറ്റം കയറുന്ന സമയത്ത് നമുക്ക് കയറ്റത്തിൽ നിർത്തേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി അവിടെ നിന്നോളും, പുറകോട്ട് ഇറങ്ങത്തില്ല. അതേസമയം നമ്മൾ അതേ കയറ്റം തിരിച്ച് ഇറക്കമായിട്ട് ഇറങ്ങുന്ന സമയത്താണെങ്കിലും നമ്മുടെ വണ്ടി ഫ്രണ്ടിലേക്ക് ഇറങ്ങാതെ നിന്നോളും. അതും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചറാണ്. എസ്പെഷ്യലി നമ്മളൊരു കയറ്റമൊക്കെ കയറിക്കൊണ്ടിരിക്കുന്നത് അത്യാവശ്യമായിട്ട് നമുക്ക് എന്തെങ്കിലും കാരണവശാൽ വണ്ടി നിർത്തേണ്ടി വന്നു, ഒരു കോൾ എടുക്കേണ്ടി വന്നു, അങ്ങനെയൊക്കെ വരുന്ന സമയത്താണെങ്കിൽ ഓട്ടോ ഹോൾഡ് വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചറാണ്, എസ്പെഷ്യലി ലേഡീസിനൊക്കെ. അപ്പോൾ ഇത് എൻ്റെ ഫ്രണ്ട് സജിത്തിൻ്റെ വണ്ടിയാണ്. സജിത്തിൻ്റെ ജെൻ 3 ആണ്, 3.1 അല്ല. നിങ്ങളെ പോലെയൊക്കെ തന്നെ സജിത്തിനും അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ വണ്ടിയിൽ വന്ന് കിടക്കുന്നുണ്ട്. ഞാനത് ഒരു ലൈറ്റ് മോഡിലേക്ക് ഇട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ പുതിയ അപ്ഡേറ്റ് ഇത് ആ സജിത്തിൻ്റെ വണ്ടിയിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇത് എല്ലാവർക്കും ഒന്നും വന്നിട്ടില്ല കേട്ടോ ഈ ഒരു സംഭവം. നമുക്ക് സെറ്റിങ്സിൽ, അതായത് സെറ്റിങ്സ് ആക്സസ് ചെയ്യാൻ ഞാൻ കാണിച്ചു തരാം. മേളിൽ നിന്ന് താഴേക്ക് സ്വൈപ്പ് ചെയ്ത സെറ്റിങ്സ്, അതിൽ ക്വിക്ക് കൺട്രോൾസിൽ ഇതായി ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിങ്സിൽ ഇതുണ്ടോ, ഒരുപാട് ഓപ്ഷൻസിൽ ഓട്ടോ ഹോൾഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇതുണ്ടോ ഓട്ടോ ഹോൾഡ്, നമുക്ക് ഓൺ ആക്കാനും ഓഫ് ആക്കാനും സാധിക്കും. ഇനി ഞാൻ ഇതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഓട്ടോ ഹോൾഡ് ഓൺ ആണ്. ഇനി ഞാൻ വണ്ടി ഒന്ന് ഓൺ ആക്കിയിട്ട് ഇവിടെ ഒരു ചെറിയൊരു റാമ്പ് ഉണ്ട്, അവിടെ ഞാൻ കേറ്റിയും ഇറക്കി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു റാമ്പ്, ചെറിയൊരു ഇറക്കമാണ്. അപ്പോൾ അതിൽ ഓട്ടോ ഹോൾഡ് വർക്ക് ചെയ്യുമോ എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ സെറ്റിങ്സിൽ ഓട്ടോ ഹോൾഡ് ഓൺ ആക്കിയിട്ടുണ്ട്. നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഈ ഇറക്കത്തിൽ പോയിട്ട് പകുതിക്ക് വെച്ചിട്ട് നമ്മൾ വണ്ടി സീറോയിലാക്കാൻ പോവുക. സീറോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ബേസിക്കലി സ്റ്റോപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പം നമ്മളിതാ ഈ ഇറക്കം ഇറങ്ങിയാണ്. ഇറക്കം ഇറങ്ങിയിട്ട് ഇതവിടെ വന്നിട്ട് നമ്മൾ വണ്ടി ബ്രേക്ക് പിടിച്ചു, സീറോയിൽ നിന്നു. ഇതാ ഓട്ടോ ഹോൾഡ് ഓൺ ആയി. ഇവിടെ നിങ്ങൾക്ക് കാണാം ഓട്ടോ ഹോൾഡ് ഉണ്ടോ, ഇവിടെ ആയിട്ട് ഓട്ടോ ഹോൾഡ് എന്ന് കാണിക്കുന്നത്. നമ്മുടെ വണ്ടി ഹോൾഡായി. ഇതാ ഞാൻ ജസ്റ്റ് കാല് കുത്തിയിട്ടുണ്ട് എന്നുള്ളേ ഉള്ളൂ, വണ്ടി ഒരു കാരണവശാലും ഫ്രണ്ടിലേക്ക് ഇറങ്ങില്ല. അതാണ് ഓട്ടോ ഹോൾഡിൻ്റെ ഒരു ഒരു പ്രത്യേകത. മറ്റു വണ്ടികളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കിയാൽ കയറ്റം കയറുന്ന സമയത്ത് മാത്രമേ ഈ സംഭവം വർക്കുകയുള്ളൂ. ഇനി നമുക്ക് തിരിച്ച് കയറ്റം കയറുന്ന സമയത്തൊന്ന് നോക്കിക്കളയാം. ഇത് ഒരാളെ വെച്ച് മാത്രമല്ല കേട്ടോ, വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. രണ്ടുപേരുണ്ടെങ്കിലും യാതൊരു പ്രശ്നമില്ല. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഞാനിപ്പോൾ ഒറ്റക്കാണ്. ഇതിൽ ഓട്ടോ ഹോൾഡ് ആക്ടിവേറ്റ് ആയതുകൊണ്ട് തന്നെ വണ്ടി മുമ്പോട്ട് നീങ്ങുന്നില്ല. ഇനി ഇത് ഡിസെൻഗേജ് ചെയ്യാനായിട്ട് നമ്മൾ ബ്രേക്ക് പിടിച്ചാൽ മതി. നമ്മൾ ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ വണ്ടി ഇതാ താഴെ താഴേക്ക് പോയിക്കോളും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അതേ കയറ്റം ഒന്ന് തിരിച്ച് കയറി കയറ്റത്തിൻ്റെ നടുക്ക് വെച്ചൊന്ന് നിർത്തി നോക്കിയാലോ. ഇതാ നമ്മുടെ വണ്ടി സീറോയിലാണ്, സെറ്റിങ്സിൽ ഓട്ടോ ഹോൾഡ് ഓൺ ആണ്. ഇതാ നമ്മൾ ഈ കയറ്റം കയറുകയാണ്. കയറ്റം കയറി പകുതിക്ക് വെച്ച് നമ്മൾ വണ്ടി നിർത്തി, സീറോ ആയി. ഇതാ ഓട്ടോ ഹോൾഡ് ആക്ടിവേറ്റ് ആയി, ഓട്ടോ ഹോൾഡ് ആക്ടിവേറ്റ് ആയി. ഇനി എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും വണ്ടി ബാക്കോട്ട് ഇറങ്ങില്ല. ഞാൻ കാലൊന്നും കാര്യമായിട്ട് കുത്തിയിട്ടോ ഫോഴ്സ് കൊടുത്തിട്ടോ ഒന്നും തന്നെ ഇല്ല, എന്നിട്ടും വണ്ടി താഴോട്ട് ഇറങ്ങുന്നില്ല. കാരണം എന്താ, ഓട്ടോ ഹോൾഡ് ഇവിടെ ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഇത് ഒരാളെ വെച്ചിട്ടാണെങ്കിലും രണ്ട് പേരെ വെച്ചിട്ടാണെങ്കിലും അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും എന്നുള്ളത് നമുക്ക് എന്താ പറയുക, നമ്മുടെ തരുൺ മേത്ത നമുക്ക് കൃത്യമായിട്ട് കാണിച്ചൊരു ഡെമോ ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബേസിക്കലി ഓട്ടോ ഹോൾഡ്. ഇനി ഇത് ഡിസെൻഗേജ് ചെയ്യാനായിട്ടാണെങ്കിൽ എനിക്ക് ഈ ബ്രേക്ക് പിടിച്ചാൽ മതി, ഞാൻ കാണിച്ചു തരാം. എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ബ്രേക്ക് ഒന്ന് തൊട്ടിട്ട് വിടാം, ഇങ്ങനെയാണ് ഓട്ടോ ഹോൾഡ് വർക്ക് ചെയ്യുക. നമ്മൾ വീണ്ടും നമ്മുടെ കയറ്റത്തിൽ ബ്രേക്ക് പിടിക്കുകയാണെങ്കിൽ അത് ഓട്ടോ ഹോൾഡ് വീണ്ടും റീആക്ടിവേറ്റ് ആവും. എന്താ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, വീണ്ടും അത് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ബ്രേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് വിട്ടാൽ മതി. കണ്ടോ, നമ്മൾ പിന്നീട് പിടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അത് ആക്ടിവേറ്റ് ആവും. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണോ, അടിപൊളി ഒരു ഫീച്ചറാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓലയിലാണെങ്കിൽ ഹിൽ ഹോൾഡ് എന്നുള്ള പേരിലാണ്. അതാണെങ്കിലും അവർ ഏകദേശം വണ്ടി ഇറങ്ങിയ സമയത്ത് അനൗൺസ് ചെയ്തുവെങ്കിലും ഇന്നും അതൊരു ബീറ്റ വേർഷനിൽ എത്തിയിട്ടുള്ളൂ. പക്ഷേ ഇതർ ആ ഒരു ടൈം കൊണ്ട് തന്നെ ഈ ഒരു ഫീച്ചർ പലർക്കും അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജെൻ 3 യൂസേഴ്സ് എന്തായാലും ഈ ഒരു അപ്ഡേറ്റിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. ജെൻ 3 യൂസേഴ്സിന് ഈ അപ്ഡേറ്റ് ഉടനെ തന്നെ കിട്ടുന്നതായിരിക്കും. പലർക്കും കിട്ടിയിട്ടുണ്ട്, ഒരുപാട് പേർക്കൊന്നും കിട്ടിയിട്ടില്ല. അൺഫോർച്ചുനേറ്റ്ലി ജെൻ 2 യൂസേഴ്സിന് ഓട്ടോ ഹോൾഡ് കിട്ടില്ല എന്നുള്ളൊരു ന്യൂസാണ് നമ്മൾ അറിഞ്ഞത്. അത് വളരെ ശോകമായി പോയി. അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചറാണ്, എസ്പെഷ്യലി ഹൈ റേഞ്ചിലൊക്കെ വണ്ടി യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. പിന്നെ ജെൻ 2 വരാത്തതിൻ്റെ ഒരു വിഷമം മാത്രമേ എനിക്കുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ബൈ.